കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശശി തരൂർ എം പി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് വളരെ നല്ല വാക്കുകളുമായി ഒരു അഭിമുഖം നടത്തിയിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ പത്രാധിപ സമിതിയുമായിട്ട്. അദ്ദേഹം പറയുന്നത് പിണറായി വിജയൻ ഒരു കാര്യം ഏൽപ്പിച്ച് അത് കൃത്യമായി നടപ്പിലാക്കിയിരിക്കുമെന്നാണ്. എന്ത് തോന്നുന്നു, മറ്റു കോൺഗ്രസ് നേതാക്കന്മാർ ഇത് മാതൃകയാക്കേണ്ട, ഒരാളെ നല്ല രീതിയിൽ അഭിനന്ദിക്കേണ്ടേ? ശരിക്കും അല്ല, പിന്നെ സത്യം പറഞ്ഞൊരു ആഞ്ഞിരി അംഗീകരിക്കണമല്ലോ. നമ്മുടെ കേരള മുഖ്യമന്ത്രിയെ കുറിച്ച് പ്രധാനമന്ത്രി മോഡിക്ക് പോലും നല്ല അഭിപ്രായമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ചില നടപടികളും കാര്യശേഷിയും ഒരു കാര്യം നടത്തിക്കാനുള്ള ഒരു അർപ്പണബോധവും അത് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തൊരു കാര്യമാണ്. അത് ശശി തരൂർ പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം നമ്മളും കാണുന്നതാണ്, ഇപ്പം നിസ്സാരമായൊരു കാര്യം, പലരും നിസ്സാരമായിട്ട് കാണാത്തൊരു കാര്യം ഞാൻ പറയാം, ഒരു യോഗത്തിന് അദ്ദേഹം വരാം, 5 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ 4:58 അവിടെ എത്തിയിരിക്കും. ഇവിടെ ചിലർ കുട്ടികളെ ഈ താരപ്പൊരിയുമായിട്ട് 1-2 മണിക്കൂർ നിന്ന് കുട്ടികൾ തരകറങ്ങി താഴെ വീഴുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. ചില മന്ത്രിമാരുണ്ട്, എന്താ വിളിച്ചു പറയുകയില്ല, ഞാൻ ഇത്ര താമസിക്കുമെന്ന് പറയുന്നില്ല. ആ കണക്കിൽ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ശശി തരൂർ പറഞ്ഞ 100% ശരിയാണ്. കാരണം അച്ചടക്കം എന്ന് പറയുന്ന സാധനം ആർക്കും ആവശ്യമാണ്, വ്യക്തിജീവിതത്തിലും ആവശ്യമാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ കാര്യത്തിൽ ശശി തരൂരിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഇത് വിളിച്ചു പറയാനുള്ള ഒരു ആംബിയർ വിളിക്കുന്നത് ഒരു കോൺഗ്രസ്സുകാരനും പറയാത്ത തീർച്ചയായും അതാണ് നമ്മൾ ശശി തരൂരിന് കൊടുക്കേണ്ട മാർക്ക്. അതാണ് കാരണം എതിർ ചേരിയിലുള്ള കോൺഗ്രസിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ തലമൂത്ത നേതാവ് ഇതിനെ അഭിനന്ദനങ്ങൾ വാരിച്ചൊരു അത് സാധാരണ ഒരു പൗരനല്ല, ശശിധരനെ പോലെ ഒരു അംഗീകാരമുള്ള ഇന്ത്യ മുഴുവനും അറിയുന്ന ഒരു പൗരൻ അതേ ഇത് പറയുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു കാര്യം. ശശി തരൂരിന് പിണറായി പോയതിലൊന്നും നേടാനുമില്ല, ഒന്നും നേടാനുമില്ല. കാരണം അദ്ദേഹം 3 പ്രാവശ്യം എംപിയായി കഴിഞ്ഞു, അദ്ദേഹം തന്റെ പാർട്ടിയിൽ ഗ്രാമ താഴത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ശശി തരൂരിന്റെ ആ വിശാല മനസ്സിനെ നമ്മൾ അഭിനന്ദിക്കേണ്ട വേണം. ഇതാണ് ജനാധിപത്യം. പ്രതിപക്ഷ ബഹുമാനം ഇല്ലാത്തടത്തോളം കാലം ജനാധിപത്യം വികസിക്കാൻ പോകുന്നു. എത്ര കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ ബഹുമാനം കാണിക്കും? ഇല്ല, അതാണല്ലോ ഭാഷ മോശം. അതുകൊണ്ടാണല്ലോ ശശി തരൂരിനെ പോലുള്ളവർ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന അപ്ലാസ്. അതെ, അവിടെ ഇപ്പം 4-5 നേതാക്കന്മാരുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഈ വിഷയം സംസാരിക്കില്ലല്ലോ. അതാണ് ഏക ശശി തരൂരായതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ശശി തരൂരിന് പകരം ശശി തരൂര് മാത്രമേ ഉള്ളൂ. അതെ, ഉമ്മൻചാണ്ടിയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ, വേറെ ആരെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിന് വളരെ ആദരവാണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി അതൊക്കെ വലിയ അനുകരണീയമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതും ഇതുപോലാണ്, രാഷ്ട്രീയമല്ല. ഇവിടുത്തെ CPM-മാരും ഉമ്മൻചാണ്ടിയെ കുറിച്ച് നല്ല അഭിപ്രായം പറയും, ഇവിടുത്തെ BJP-ക്കാരും പറയും, എല്ലാരും പറയും. അല്ല, ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ ഇന്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അദ്ദേഹം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് കാറിൽ പിന്നെ ഉരുട്ടി വൈഫ് പുട്ടും പഴവും കൂടി ചേർത്ത് ഉരുട്ടി കൊഴുക്കട്ട രൂപത്തിലാക്കി ഒരു പാത്രത്തിലിടുന്നു. അപ്പം ഞങ്ങൾ ഇൻ്റർവ്യൂ, കാരണം അദ്ദേഹത്തിന് സമയമില്ല, അവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ബാ കയറെന്ന് പറഞ്ഞു, നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് കയറി. അപ്പം ഒരു ചോദ്യമുണ്ട്, ഞാൻ ചോദിക്കുന്നു. അപ്പം ഇതിനിടയ്ക്ക് അദ്ദേഹം ഇപ്പോഴും പാത്രം എടുക്കുന്നു, ഉരുള എടുത്ത് ഇങ്ങനെ പാത്രം എന്നെ കാണിച്ച് ഞാൻ പറഞ്ഞില്ല ഞാൻ കാപ്പി കഴിച്ചു എന്ന് പറഞ്ഞു. ഞാൻ കിട്ടിയത് അത് പിന്നെ വൈഫിൻ്റെ ഹെയർപോഡാണ്. നോക്കുമ്പോൾ പുട്ടും പഴവും കൂടി അങ്ങനെ നല്ല ഭംഗിയായിട്ട് പുരട്ടി വെച്ചിരിക്കുന്ന സാധനം അത് കഴിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അത്രമാത്രം പിന്നെ ജോലി തിരക്കായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയായിരുന്നു ജനത്തിനിടയിൽ ജീവിക്കുന്ന, ജനത്തിന്റെ പൾസ് അറിഞ്ഞ്, ജനത്തിനെ സഹായിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അപ്പൊ അദ്ദേഹത്തെ നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ തരൂരിന്റെ വിലയിരുത്തലിൽ വളരെ കൃത്യമാണ്. പിണറായി കുറിച്ചാണെങ്കിലും ഉമ്മൻചാണ്ടിയെ കുറിച്ചാണെങ്കിലും അത് വളരെ കൃത്യമാണ്. കേരള പൊളിറ്റിക്സിൽ 2 നേതാക്കന്മാരുള്ളത് അഭിനന്ദനാണ്. മാത്രം അദ്ദേഹം ജീവിച്ചിരിക്കുന്നതാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനെ മത്സരിക്കാനുള്ള ചെറിയ സൂചനയും അഭിമുഖത്തിൽ അദ്ദേഹം അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. കാര്യം ഇന്നിപ്പോ നോർത്ത് ഇന്ത്യയിലെ പല ആളുകളെയും വെച്ച് നോക്കുമ്പോ ശശി തരൂരാണ് ഇത് ബെസ്റ്റ്, വേറെ ആരും ഇല്ല. അതെ, പക്ഷെ അദ്ദേഹത്തെ ലോക്സഭയിലെ കക്ഷി നേതാവാക്കാതെ നാഗർത്ത വിവരക്കട മാത്രം പറയുന്ന അതിർ രഞ്ജൻ ചൗധരിയാണ് കോൺഗ്രസ്സുകാരാക്കിയത്. അത് ആണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പാഷാണത്തിലെ കൃമികൾ നമുക്കറിയാമല്ലോ. ആദ്യമായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുമ്പോൾ ഞങ്ങൾ കണ്ടതാണ് പിന്നെ ഇവിടുത്തെ DCC-യുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനെതിരെ ഈ കോലം കത്തിച്ചത്. കാരണം ഇയാളെ ഇവിടെ തറ പിടിക്കരുത്, ഇവിടെ നിർത്തരുത് എന്ന് പറഞ്ഞിട്ട്. കാരണം അദ്ദേഹം വരുന്നത് പോലും ഇവിടെ കോൺഗ്രസ്സുകാർക്ക് എതിർപ്പായിരുന്നു. ഈ ചില ആളുകൾ മത്സരിച്ച് ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ടല്ലോ, അവരുടെ സ്ഥാനം പോകുമോ? ചില ആളുകൾ വരുമ്പോൾ ചരിത്രം വഴിമാറും. തീർച്ചയായിട്ടും ചരിത്രം വഴിമാറിയില്ലേ? കാരണം ശശി തരൂരിന് വേണ്ടി മാറി നിന്നില്ലേ? ഇന്നിപ്പോ തന്നെ നമുക്ക് നിഷ്പക്ഷമായിട്ട് പറയാമല്ലോ, കോൺഗ്രസിന് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വേറെ ശശി തരൂരിലെ വേറൊരാളുടെ പേര് പറയിട്ട് മത്സരിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്, ജയിക്കണ്ടേ? അങ്ങനെ
മത്സരിച്ച് ജയിക്കാൻ കഴിപ്പുള്ള ഒരു നേതാവ് കോൺഗ്രസിലില്ല ഇന്ന്. രണ്ട് പ്രാവശ്യം ഒരാളിനെ ജയിപ്പിച്ച് വിട്ടതിന്റെ ജനങ്ങൾക്ക് അതിന്റെ കിട്ടി. ആരെയാ? ശിവകുമാറിനെ. അവരവനായ കെ കരുണാകരൻ ഇവിടുന്ന് മത്സരിച്ച് എം പി ആയി പോയതാണ്. അതിനുശേഷം ആ കരുണാകരന് ശേഷം വന്നതാണ് ശിവകുമാർ. തിരുവനന്തപുരം മണ്ഡലം വി കെ കൃഷ്ണമേനോൻ മത്സരിച്ച് ജയിച്ച സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോകം അറിയപ്പെടുന്നത് തിരുവനന്തപുരം മണ്ഡലത്തെ ശശി തരൂർ മത്സരിക്കുമ്പോഴാണ്. കാരണം ഒരു ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ ശശി തരൂരിൻ്റെ പുറകെ വരുമ്പോൾ ശശി തരൂർ പിന്നെ ഒരു സ്ഥലത്ത് വന്ന് കാർ നിർത്തിയിട്ട് ഫോൺ കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുന്നു. അപ്പം ഞങ്ങൾ വളരെ ഭയങ്കരമായി പിന്നെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്നുള്ള കൊള്ളണം മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ആരാന്ന് ചോദിച്ചു. അന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഹിലരി ക്ലിന്റൺ ആയിരുന്നു. ഹിലരി ക്ലിന്റൺ ആയിരുന്നു ശശി തരൂരിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഞങ്ങൾ അത്ഭുതത്തോട് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അതൊക്കെയാണ് ഒബാമയുടെ ആദ്യത്തെ മന്ത്രിസഭയിലെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു ഹിലരി ക്ലിന്റൺ, ക്ലിന്റന്റെ വൈഫ്. അപ്പൊ അതാണ് പിന്നെ ശശി തരൂർ, ബിൽ ക്ലിന്റന്റെ വൈഫ് ഹിലരി ക്ലിന്റൺ. അതാണ് പിന്നെ ശശി തരൂര് രാജ്യത്തിനകത്തും പുറത്തും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള പ്രതിച്ഛായ. അതിൽ കോൺഗ്രസിൽ തന്നെ ആനന്ദ് ശർമ്മ പറഞ്ഞിട്ടുണ്ട് ഈ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി വധേര ഇവരല്ലാതെ ഞങ്ങൾക്ക് പ്രസിഡന്റ് ആക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. രാജിവെച്ചു ഹിമാചൽ പ്രദേശിലെ അദ്ദേഹം പറഞ്ഞതാണ് എന്നെ പിടിച്ച് അവിടെ എത്തി. പക്ഷേ പാർട്ടി യോഗങ്ങൾ എന്നെ വിളിക്കില്ല, കൂടിയാലോചനകളും ഞാനുമായിട്ടില്ല, വേറെ ആരുമായിട്ട്. അപ്പൊ പിന്നെ എന്തിനാ എന്നെ അവിടെ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാണ്. അതുപോലെ തന്നെ ഗുലാം നബി ആസാദിനോട് ഇപ്പൊ രണ്ടാമത്തെ വിക്കറ്റാണ് വീണത്. ആദ്യം മറ്റേ ആസാദ്, രണ്ടാമത് ഇദ്ദേഹവും. ഇവരൊക്കെ ജനങ്ങൾ അംഗീകരിച്ച നേതാക്കളാണ്. പിന്നെ ഗുലാം നബി ആസാദിനെ പോലെ ഒരു ദേശീയ മുസ്ലിം ഹിന്ദു നേതാവ് അദ്ദേഹത്തേക്ക് കോൺഗ്രസ് ഉപയോഗിക്കാതെ ഇങ്ങനെ വെറുതെ പാഴ് വസ്തുക്കളാക്കി തങ്ങൾക്ക് ഭാവിയിൽ ഭീഷണിയാകുമോ എന്നുള്ള ഭയം നെഹ്റു കുടുംബത്തിന് ഉണ്ടെങ്കിൽ അവരെ അപ്പം ഇല്ലാതാക്കുക. ആനന്ദ് ശർമ്മ, ആനന്ദ് ശർമ്മ ജനീയ നേതാവാണ്. നെഹ്റുവിന്റെ കുടുംബത്തിൽ ജനിച്ചു പോയി എന്ന് വിചാരിച്ചിട്ട് എല്ലാം അത് ആ ഒരു പാരമ്പര്യം വേണമെന്നില്ലല്ലോ. ഗാന്ധിയുടെ കുടുംബത്തിലുള്ള എത്ര പേരുടെ എം എൽ എ എം പി മന്ത്രി ആയിട്ടുണ്ട്? ആരുമില്ല. നെഹ്റും ഗാന്ധിയും കൂടെ ഒരുമിച്ചുള്ളത് ഒറ്റ കുടുംബമേ ഉള്ളൂ. അതെ, രണ്ടും കൂടെ ചേർന്ന കുടുംബം, വ്യാജ കുടുംബം, സങ്കര കുടുംബം. രൂപതി ഗാന്ധിമാരുടെ ഒരു യുഗമാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ ശശി തരൂര് കോൺഗ്രസ് പ്രസിഡന്റാവാൻ യോഗ്യനാണ്. ഒരു പുതുജീവൻ കോൺഗ്രസിന് ലഭിക്കുകയും ചെയ്യും. അത് തീർച്ചയായിട്ടും ഒരു ഒരുപാട് എതിർക്കും. കാരണം ഇതുപോലുള്ളൊരു സ്റ്റാച്ചറുള്ള ഒരാൾ വരിക കോൺഗ്രസ് സമ്മതിക്കില്ല. അത് കോൺഗ്രസിനകത്ത് തന്നെ എതിർപ്പ് വരും. അത് അത് നേരിടാൻ എത്രമാത്രം ശശി തരൂര് കഴിയും എന്നുള്ളതാണ് ചോദ്യം. മാത്രം അദ്ദേഹം ഈ പിണറായി വിജയനെ കുറിച്ച് നടത്തിയ പരാമർശവും മറ്റു പൊതുപ്രവർത്തകർക്ക് ഒരു മാതൃക തന്നെയാണ്. തീർച്ചയായിട്ടും വേറെ ആരും ഇത് പറയില്ല. അതാണ് ശശി തരൂർ.